നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് ധീരനായ ഒരു സേനാനായകനെയാണ്. നമ്മുടെ മൂന്ന് സേനകളുടെയും സംയുക്ത തലവനായ ബിപിൻ റാവത്തും ഒപ്പം 14 പേരും സഞ്ചരിച്ചിരുന്ന ഒരു ഹെലികോപ്റ്റർ ഇന്നലെ ഊട്ടിക്കടുത്ത് തകർന്നു വീണിരുന്നു. അതിൽ 13 പേരും അന്തരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ ചില പ്രവണതകൾ നമ്മൾ കണ്ടിരുന്നു. മലയാളികളായ പറയാൻ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തല കുനിഞ്ഞു പോകുന്നു. മലയാളികളായ ഒരു കൂട്ടം മതഭ്രാന്തരായ ജിഹാദികളും മറ്റും ഈ മരണപ്പെട്ട അന്തരിച്ച ഈ ധീരനെ പല രീതിയിൽ അപമാനിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ. അപകട കാരണങ്ങളെപ്പറ്റി ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ ഒരു അറിയിപ്പും വന്നിട്ടില്ല എന്നിരിക്കെ അതിൽ കഥകൾ മെനയുകയും ഈ രാജ്യത്തിനെയും ഈ രാജ്യത്തിൻ്റെ ധീരരെയും അപമാനിക്കാനും ശ്രമിച്ച കാഴ്ച നമ്മൾ വേദനയോടെ കൊണ്ടു, ചിലർ രോഷം കൊണ്ടു. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാഴ്ച കൂടെ കാണുന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് തമിഴന്മാരോട് പല മലയാളികൾക്കും ഒരുതരം പുച്ഛമാണ്. ഇവർ വൈകാരികമായിട്ട് പെരുമാറുന്നവരാണ്, വൈകാരികമായിട്ട് സംസാരിക്കുന്നവരാണ് എന്നൊക്കെയാണ്. അവർക്ക് സിനിമാ നടന്മാരോട് വലിയ സ്നേഹമാണ്. അവരുടെ കട്ടുകൂട്ടിൽ പാലഭിഷേകം ചെയ്യും, അങ്ങനെ വികാരം പ്രകടിപ്പിക്കും. അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളോട് അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു പ്രബുദ്ധ മലയാളികൾക്ക് പല കാര്യത്തിലും ഇവരോടൊരു പുച്ഛമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ധീരനെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം പോകുമ്പോൾ അവിടെയുള്ള സ്ത്രീകളടക്കമുള്ളവർ പൊട്ടിക്കരയുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയിലേക്ക് ഒന്ന് പോകുക. കണ്ടില്ലേ, അവരിൽ ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തിനെ, അതായത് ഈ മരണപ്പെട്ട ഈ ബിപിൻ റാവത്തിനെയും സംഘത്തിലുള്ളവരെയും ജീവനോടെ നേരിട്ട് ഒരിക്കൽ പോലും കണ്ടു കാണില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർക്കറിയാം ആരാണ് നഷ്ടപ്പെട്ടതെന്ന്. നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എത്ര വേണ്ടപ്പെട്ടവരായിരുന്നു ഈ നഷ്ടപ്പെട്ടതെന്ന് അവർ മനസ്സിലാക്കുന്നു. അവരുടെ ആ സ്നേഹവും ആദരവുമൊക്കെയാണ് അവർ അവരുടെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത്. ഒരുപക്ഷെ മലയാളികൾക്ക് ഇതൊരുപക്ഷെ ദഹിക്കണമെന്നില്ല. പക്ഷേ ആ ഒരു ഔചിത്യബോധം പോലും നമ്മളിൽ പലരും കാണിച്ചില്ല. നമ്മുടെ കൂടെ തന്നെ അത്ര അപകടകരമായിട്ടുള്ള രീതിയിൽ ചില ജിഹാദി കൂട്ടങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് ഓരോ അവസരത്തിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമുക്ക് നഷ്ടപ്പെട്ട ഈ ബിപിൻ റാവത്ത് അടക്കമുള്ള 13 ധീരരുടെയും ഭൗതിക ശരീരം നമ്മുടെ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ പാലം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ള പ്രമുഖർ ഇതിനകം തന്നെ ആദരാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ നമ്മുടെ സർവ സൈന്യാധിപനും രാഷ്ട്രപതിയുമായ രാംനാഥ് കോവിന്ദും ഈ ഭൗതിക ശരീരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ നമ്മുടെ രാജ്യം എല്ലാവിധ പൂർണ്ണ ബഹുമതിയോടുകൂടി ഈ ധീരർക്ക് അന്ത്യോപചാരം അർപ്പിച്ചു അവസാന യാത്രാമൊഴി ചൊല്ലും. ഇനി അപകട കാരണങ്ങൾ, അതിനെപ്പറ്റി പറയാൻ നമ്മളാരുമല്ല. തീർച്ചയായിട്ടും പല രീതിയിലുള്ള പല അന്വേഷണ ഏജൻസികളുടെയും കൂട്ടായും ഒറ്റയ്ക്കുമുള്ള വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കും എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. അങ്ങനെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരും മുമ്പ് തന്നെ നമ്മളായിട്ട് തന്നെ ഓരോന്ന് മെനഞ്ഞുണ്ടാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം കളിക്കേണ്ട ഒരു സംഭവമല്ല ഈ നടന്നു കഴിഞ്ഞിരിക്കുന്നത് എന്ന ബോധ്യമെങ്കിലും മലയാളികളായ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും മറ്റെല്ലാവർക്കും വേണ്ടതാണ് എന്ന് ആ സാമാന്യ ഔചിത്യബോധമെങ്കിലും കാണിക്കണമെന്നേ തൽക്കാലം പറയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 4169 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 6.24% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 52 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.